വ്യാപാരികള് ചെയ്തിരിക്കുന്നു. ഇത്രയും കാര്യമായി ഞങ്ങൾക്ക് എന്താന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്ത് ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഞങ്ങളൊരൊറ്റ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഓള് ബന്ധം പിടിച്ചിട്ടാണ് പോയത്. പാപ്പാന്റെ ഉമ്മാന്റെയും ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് പോയത് അല്ലേ? എങ്ങനെയെങ്കിലും വീടാക്കണമെന്നുള്ള സ്വപ്നം. കാരണം എന്താ വെച്ചാൽ ഓർക്കും ഞങ്ങളെ കൂടെ നിൽക്കാൻ വേണ്ടിട്ട്. ഇതിപ്പോ വാടക വീടാണ്. വാടകയ്ക്ക് താമസിക്കുന്ന ഞങ്ങൾക്ക് സ്വന്തമായൊരു വീട് വെക്കണമെന്ന സ്വപ്നവുമായാണ് തന്റെ പിഞ്ചു പൈതലിനെയും വീട്ടിലാക്കി എന്റെ റിഫ മോൾ കടൽ കടന്നതെന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടുകയാണ് റിഫ മെഹനുവിന്റെ ഉപ്പ. അത്രമേൽ ലാളിച്ചിരുന്ന തന്റെ പൊന്നുമോൾക്ക് സംഭവിച്ചതെന്തെന്ന് പോലും അറിയാതെ ഈ വീടിന്റെ ഉമ്മറത്ത് ഇനിയൊരിക്കലും വിളി കേൾക്കാത്ത തന്റെ റിഫ മോളെയും കാത്ത് നിൽക്കുകയാണ് ഈ പാവം ഉപ്പ. റിഫയുടെ ഉപ്പാണല്ലോ അല്ലേ? എന്താണ് ഉപ്പ റിഫയുടെ ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ ഉപ്പ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഭാഗത്ത്? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പൊ ഒന്നും പറയാനില്ല. എന്താ വെച്ചാൽ ഇപ്പൊ ഒരു വിധി അല്ലാതെ പോക്ക് ഒരു വിഷമോ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന്റെ കുറച്ച് മുമ്പ് ഒരു 9:30 വിളിച്ച് ഇപ്പൊ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഫോണിൽ സംസാരിച്ചത്. ചെറിയ മോനായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ കടയിൽ കസ്റ്റമർ വന്നപ്പോൾ പിന്നെ കട്ടാക്കിയിട്ടു പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. അതിനുശേഷം എന്തെങ്കിലും ഒരു എന്താണ് സാധാരണ വീടുകളിൽ നടക്കുന്ന പോലെയുള്ള ചെറിയ എന്തെങ്കിലും നിസ്സാര പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നടണ്ടെങ്കിലും ഒക്കെ ഒരു പ്രത്യേക ഒരു എന്താണ് അപ്പം വേറെ ഇപ്പോൾ കൂടുതലായിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുഴപ്പവും ഇല്ല. ഇല്ല അല്ലേ? ഇപ്പൊ രണ്ടാഴ്ച മുന്നേ ആണോ മോള് പോയത്? മോനെവിടാക്കി പോയിട്ട് ഇപ്പൊ ഒരു മാസമായി അല്ലേ? ആദ്യമായിട്ടാണോ പോകുന്നത്? അതിന് മുമ്പ് പോയിട്ടുണ്ടോ? ആദ്യമായിട്ട് പോവാണ്. ആദ്യമായിട്ട് പോവാണല്ലേ. ഇപ്പൊ കുഞ്ഞിന് റിഫയുടെ കുഞ്ഞിന് ഇപ്പൊ എത്ര വയസ്സാണ്? 2 വയസ്സ്. മോന് 2 വയസ്സാകുന്നു. അതെ അല്ലേ? ഓക്കെ. മരിമോനും റിഫയും തമ്മിൽ എങ്ങനെയാണ്? നല്ല കുഴപ്പമൊന്നുമില്ല. അതന്നെ ഞാൻ പറഞ്ഞത്, നമ്മള് സാധാരണ വീടുകളിൽ നടക്കുന്ന നല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് 2-3 മിനിറ്റ് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയി. അല്ലാതെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും വരെ ഓക്കെ. ഇപ്പൊ മോള് ഇതേപോലെ വീഡിയോസ് ഒക്കെ ചെയ്ത് സോഷ്യൽ മീഡിയകളൊക്കെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു മോളാണ്. അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ അത്രയും ഒരു ഉന്നതിയിൽ നിന്ന് ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അതിലെന്തെങ്കിലും ഇപ്പൊ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഇപ്പോ അവിടെ നടന്ന കാര്യമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല. കാരണം പിന്നെ ഇപ്പോ ഒരു വിഷയം പറയുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓള് ഷോപ്പിൻ്റെ ഉടമേൻ്റെ കൂടെ ഓരോ ഫാമിലിയാണ്. ഓരോ മൊത്തം പിന്നെ ഓരോ വീട്ടിലെന്തോ ഫങ്ഷൻ ഉണ്ടായിട്ട് പോയി ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഓര് തന്നെ ഇവിടെ തിരിച്ച് ഇറക്കി. ആ സമയത്ത് പിന്നെ മേനു ചോദിച്ചു, അല്ല എന്താ വൈകിയും ചോദിച്ചു. അത് സാധാരണ ചോദിക്കുന്നേ. അപ്പം ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോകാണ്ട് ആ ആയിക്കോട്ടെ എന്നാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വരാം, എനിക്ക് വേണ്ടെന്ന് ചോദിച്ചു ഒരു ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. ആ സമയത്താണ് ഇപ്പോൾ അത് ചെയ്തത് അല്ലേ? ഇപ്പോ മോളൊരു വീടിന്റെ സ്വപ്നം ആയിട്ട് പോയതായിരുന്നു ഗൾഫിലേക്ക്. അതിനു വേണ്ടിയിട്ടാണ് അവള് പോയത്. കാരണം കൊറേ ഇങ്ങനെ വാടക ഇങ്ങനെ നടക്കുന്നു. അപ്പോ സ്വന്തമായിട്ട് ഒരു വീട് എന്തെങ്കിലും ആക്കിയിട്ട് ഉണ്ടാകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് മോനും മോളും മരുമോനും എല്ലാം കൂടെ പോയത്. മൂന്നുപേരും അങ്ങനെ പോയതാണ്? ഒരുമിച്ച് പോയതല്ലേ. ഇതെന്നെ മനസ്സിൽ ഈ ഒരു ഉദ്ദേശം മാത്രം, വീട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളത്. ഇപ്പൊ ഉപ്പനോടും ഉമ്മനോടൊക്കെ എന്നും സംസാരിക്കുന്ന മോളാണല്ലോ ദിവസം. അപ്പൊ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞാന്ന് വിളിച്ചിട്ടുണ്ട്. രാത്രി 9:30 വിളിച്ച് നല്ല സന്തോഷത്തോടെ തന്നെ സംസാരിച്ചു. ഒരു പ്രശ്നമില്ല. അതല്ലേ, മോനായിട്ടൊക്കെ കൊറേ സംസാരിച്ച്. മോനെ ഇവിടെ ആക്കി പോയിട്ട് ഇപ്പൊ 2 ആഴ്ച, ഒരു മാസം അല്ലേ? ആദ്യമായിട്ടായിരിക്കും മോനെയൊക്കെ പിരിഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും. ഇപ്പോ വാടകയ്ക്കാണ് ഇപ്പൊ നിങ്ങള് താമസിക്കുന്നത്. പക്ഷെ ഓള് പിന്നെ കുട്ടീനെ പിരിഞ്ഞടിക്കുകയാണെങ്കിലും ഒക്കെ അതിലൊരു വിഷമമില്ല. കാരണം എന്താ വെച്ചാല് ഞങ്ങൾ അങ്ങനെ നോക്കുന്നുണ്ട് മോനെ. ഒരു വിഷമവും ഓൻ ഉണ്ടാകിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ നമുക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. കാരണം ഒരുപാട് അല്ലാത്ത സ്ഥിതിക്ക് കുട്ടിക്ക് ഒന്നും സംഭവിക്കാതെ ഇതാകാതെ നമ്മൾ നോക്കണം, കരയിക്കാതെ നോക്കണേ. അപ്പോ ആ ഒരു ഇത് ഞങ്ങൾ നോക്കുന്നുണ്ട്. കാരണം ഓന് ശരിക്കും ഒരേ കാട്ടീനും ചിലപ്പം നോക്കുന്നത് ഞങ്ങളായിരിക്കും. വേറെ ആരും ഇല്ലല്ലോ, ഞങ്ങൾ 2 ആള് മാത്രമേ ഉള്ളൂ ചെറുതും. പിന്നെ കൂടുതലൊന്നും
നോക്കാനില്ല. ഓന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഉപ്പക്കെന്താ ജോലി? എന്താ ഉപ്പക്ക്? ഞാനിപ്പം പ്ലംബിങ്ങിന്റെ വർക്ക് പോവാ. പ്ലംബിങ്ങിന്റെ വർക്കിന് പോകണം. അപ്പൊ ഉപ്പയുടെ ഉമ്മയുടെ ഒരു കഷ്ടപ്പാടും കൂടെ കണ്ടിട്ടാണ് ശരിക്കും റിഫ അങ്ങോട്ടേക്ക് പോയതല്ലേ. കുടുംബത്തിനോട് ഭയങ്കര കടമയുള്ള ഒരു കുട്ടിയായിരുന്നല്ലോ അവള്. എങ്ങനെയെങ്കിലും കുടുംബത്തിനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇവിടെ ആകുമ്പോഴും ഈ വീഡിയോ എന്നൊക്കെ കിട്ടുന്ന പൈസയൊക്കെ ഉപ്പക്കൊക്കെ തരുമായിരുന്നോ? ഓ, തരുമായിരുന്നല്ലേ. ഓരോ കാര്യങ്ങൾ ഓരോ ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കിയുള്ള വീട്ടിലുള്ള സാധനം വാങ്ങാനും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അതെല്ലേ. പിന്നെന്താ അത്? പിന്നെ അതിന് മാത്രമുള്ള ഒരു കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു പക്വത ഇതൊന്നും ആയിട്ടില്ല. അതിനും പ്രായമായിട്ടില്ലല്ലോ. അപ്പോ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഈ പ്രായത്തിന്റേതായ എടുത്തുചാട്ടം ഉണ്ടായിട്ടുണ്ടാവാം ഇല്ലേ ചിലപ്പോ? ആ ചിലപ്പോ പെട്ടെന്നൊരു ദേഷ്യമൊക്കെ വരും. അത് എല്ലാരോടും, കുട്ടിനോടും ഞങ്ങളോടും എല്ലാരോടും അങ്ങനെ ദേഷ്യം. അതിപ്പോ ഉപ്പക്കും ഉമ്മക്കെ ഒക്കെ ആകുമ്പോ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അല്ലേ? മറ്റുള്ള ഒരാൾക്ക് ചിലപ്പോ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒരാൾക്ക് മേനോനും മനസ്സിലാകും, മോനും മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. പുറത്ത് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരാളോട് അങ്ങനെ ചൂടാകില്ല. അങ്ങോടൊക്കെ ഇങ്ങനെ ഒച്ചടയാക്കുക എന്നല്ലാതെ. അതെല്ലാം പക്ഷെ അതില്ല. അതൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാല് പിന്നെ അതൊക്കെ മറന്നോളൂ. പിന്നെ പിന്നെ വേഗം വരും ഉപ്പ അമ്മ എന്ന് ചെല്ലിയും കാര്യം വന്ന് നടക്കുന്നതാണ്, സംസാരിക്കും അല്ലേ. സംസാരിക്കും. ഇപ്പൊ തന്നെ ഈ ഒരു ചെറിയ പ്രായമാണ്, 20 വയസ്സ് ആയിട്ടുള്ളവർക്ക് അല്ലേ. അപ്പൊ അതിനിടയിൽ തന്നെ അവള് ഈ ഒരു 20 വയസ്സിന്റെ ജീവിതമല്ല ശരിക്കല്ലേ. ഒരുപാട് കടമകളും കാര്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് തന്നെയായിരുന്നു അല്ലേ. ഇപ്പൊ വീഡിയോസിലാണെങ്കിലും ഭയങ്കര പക്വമായിട്ടാണ് അവള് പെരുമാറിയിട്ടുള്ളതൊക്കെ അല്ലേ. സന്തോഷത്തിൽ തന്നെ ഇതല്ലേ മൊത്തം? എല്ലാ കുടുംബങ്ങളൊക്കെ സന്തോഷത്തിൽ ഭയങ്കര കാര്യം എല്ലാരോടും. ഇപ്പൊ ഞങ്ങളൊരൊറ്റ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഓള് ബന്ധം വെച്ചും കഴിഞ്ഞ് പോയത്. പാപ്പാന്റെ ഉമ്മേന്റെയും ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് പോയത് അല്ലേ. എങ്ങനെയെങ്കിലും വീടാക്കണം എന്നുള്ള സ്വപ്നം. കാരണം എന്താ വെച്ചാൽ ഓർക്കും ഞങ്ങളെ കൂടെ നിക്കാൻ വേണ്ടി. മറ്റേ ഭർത്താവിന്റെ വീട് കുറച്ച് ദൂരാണ്, നീലേശ്വരാണല്ലോ. അതെ. അപ്പോ ഇവിടെ ആകുമ്പോ ഓർക്ക് ഓരോ കാര്യങ്ങൾ നടക്കും. കുഞ്ഞനെ ഇങ്ങനെ നോക്കാലോ, അതുകൊണ്ട് ഓർക്ക് കൂടുതലും ഇവിടെതാണ് വർക്കും ഉണ്ടായാലും. അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ ആക്കാന്നുള്ള ആ ഒരു ഇതിലാണ്. വീട് വേഗം ശരിയാക്കണം എന്നുള്ളൊക്കെ ഒരു. അതല്ലേ, അവിടുന്ന് ദുബായിൽ നിന്ന് ജോലി ഇന്റർവ്യൂവിലൂടെ കിട്ടിയതായിരുന്നു അന്ന്? അല്ല, അത് പോകുന്നതിന് മുമ്പ് തന്നെ ഇവര് പിന്നെ മലപ്പുറം ഉള്ള ഒരാൾ വിളിച്ചു പറഞ്ഞ അങ്ങനെ ഒരു ജോലി ഉണ്ട്. അങ്ങനെ വിളിച്ചു. അപ്പൊ ഒരു ഒക്കെ സെറ്റാക്കി. അപ്പൊ ആ കൊറോണന്റെ പ്രശ്നം വന്നപ്പോ കുറച്ചേരം അങ്ങനെ വൈകിപ്പോയി. പിന്നെ പാസ്പോർട്ട് കിട്ടാൻ കുറച്ച് വൈകി. എന്നാലും ആ ജോലി എന്താണെന്ന് അറിയില്ല, അവിടെ തന്നെ ഉണ്ടായി, വേറെ പോയിട്ടൊന്നുമില്ല. അവർക്ക് തന്നെ കിട്ടിയത്. അപ്പൊ അത് കിട്ടി. പിന്നെ അവിടെ എത്തിയതിന് ശേഷം ഒരു വേറൊരു ഷോപ്പ് തുടങ്ങി. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അവിടെ ഇവളായിരുന്നു. പുതിയ ഷോപ്പില് ഒരു രണ്ടാളും കൂടെ ആയിരുന്നു. പിന്നെ പഴയ ഷോപ്പില് തിരക്ക് കൂടിയപ്പോ അങ്ങോട്ട് മാറ്റി. അങ്ങോട്ട് മാറ്റിയില്ലേ. ഇപ്പോ മോളെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ, ഇപ്പോ ചെറിയ പ്രായമുള്ള കുട്ടികളൊക്കെ ഉപ്പാക്ക അറിയാം. ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് അവരുടെ ഒരു ലോകത്ത് ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി കുടുംബത്തെ നോക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ഉപ്പാക്ക് എന്താണ് അങ്ങനെയുള്ള കുട്ടികളോടൊക്കെ ഇപ്പോ നമുക്ക് നമ്മുടെ മോളുടെ ഒരവസ്ഥ എങ്ങനെയായി? എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾ മാതാപിതാക്കൾ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. അറിയിക്കുക. കാര്യമായിട്ട് പറയാനുള്ളതാ, എന്ത് വിഷമം ഉണ്ടെങ്കിലും പിന്നെ കല്യാണം കഴിഞ്ഞ കുട്ടികളാണെങ്കിലും ശരി അല്ലാത്ത കുട്ടികളാണെങ്കിലും ശരി രക്ഷിതാക്കളെ അറിയിക്കും. അറിയിച്ചിട്ട് എന്തായാലും ഇപ്പൊ ഓരോ മക്കൾ ഒഴിവാക്കൂലല്ലോ. അതെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനുള്ള പരിഹാരം ഒരിക്കൽ കാണാൻ പറ്റും. അല്ലാതെ മറ്റുള്ള ചിന്തകൾ പാടില്ല എന്ന് എനിക്ക് പറയാം. ഇപ്പോ മോളുടെ ഭർത്താവും അവരുടെ കുടുംബമൊക്കെ നല്ല രീതിയിൽ തന്നെയാണല്ലോ മോളുടെ? അങ്ങനെ അങ്ങനെ തന്നെ ആയിരുന്നു. നല്ല ഇതിൽ തന്നെ. ഓന്റെ ഇവിടെ ഉണ്ടല്ലേ. അത് നീലേശ്വരായിരുന്നു അല്ലേ? നീലേശ്വരം. എത്ര വർഷം മുമ്പ് ഇപ്പൊ കല്യാണം കഴിച്ചത്? 3 വർഷം. 3 വർഷം അല്ലേ. മോനിപ്പോ അവിടുന്ന് മരുമോൻ സംസാരിച്ചിരുന്നു, ഉപ്പാനോട് സംസാരിച്ചിരുന്നു, വിളിച്ചിരുന്നു. സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഫോണൊക്കെ കംപ്ലൈന്റ്. കംപ്ലൈന്റ് ഒരു ഫോണില് കിട്ടുമായിരുന്നു. അതൊക്കെ കംപ്ലൈന്റ് ആയി കിടക്കും. അതാണ് ഇന്നലെ മുതലേ ഇങ്ങനെ ഇതായി നടക്കില്ല. ഉപ്പാക്ക് രണ്ട് മക്കളാണോ? രണ്ട് മക്കളാണല്ലേ. ഇതിപ്പോ വാടക വീടാണ്. ഇനിയിപ്പോ ഉപ്പാക്ക് ഇതിൽ ഇത്ര തന്നെ അല്ലേ പറയാനുള്ളൂ? ഇപ്പൊ ഇത്രേ പറയാം. എന്തായാലും ഇപ്പൊ നഷ്ടം ഞങ്ങൾക്കാണ്. എന്തിപ്പോ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങളെ മോളല്ലേ പോയത്. ആരും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളേക്കൊന്നും അല്ലേ പറയാനുള്ളൂ. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും രക്ഷിതാക്കളെ അറിയിക്കാം.
ഓക്കെ പാ ശരി.